ഹായ് ഫ്രണ്ട്സ്, അബുഅലിക്കോട് ആണ്. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാര്യങ്ങൾ അതീവ ഗൗരവതരം എന്നു തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത്. കാസർഗോട്ട് മാത്രം ഇന്ന് 34 പേർ ഇതുപോലെ കോവിഡ് ബാധിതരായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ 10 പേർ കോണ്ടാക്റ്റിലൂടെ, അതായത് സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. തീർച്ചയായിട്ടും കാസർഗോട്ട് ഒരു മനുഷ്യൻ കാണിച്ച ശുദ്ധ തമ്മാടിത്തരത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു പ്രശ്നമായിട്ട് അതിനെ നമ്മൾ കണക്കാക്കുമ്പോഴും, അതിനപ്പുറത്ത്, അതായത് ആ വിഷയം കഴിഞ്ഞുപോയി ഇനി അതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. വരാൻ പോകുന്ന നാളുകളിൽ, ഇന്ന് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഇടുക്കിയിലെ ഒരു പൊതുപ്രവർത്തകന്റെ കാര്യം സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു. ആ പൊതുപ്രവർത്തകന്റെ പ്രശ്നവും ഇതുതന്നെയായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പൊതുപ്രവർത്തകൻ, അദ്ദേഹം ജാഗ്രത കാണിക്കാതെ, സാമൂഹിക അകലം പാലിക്കാതെ മുഴുവൻ ആളുകളുമായിട്ടും കോണ്ടാക്ട് ചെയ്ത, അതും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും എന്തിന് നിയമസഭയും അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരോഗ്യ പ്രവർത്തകരുമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഒക്കെ ആ പറയുന്ന മനുഷ്യൻ സമ്പർക്കത്തിലേർപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇമ്മാതിരി ഊളകൾ കാരണം, ഇമ്മാതിരി തെമ്മാടികൾ കാരണം എത്രത്തോളമാണ് ഒരു നാട് കഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. അവരെ പഴിചാരുന്നതോടൊപ്പം നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ തയ്യാറാവുക എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത്തരം ആളുകൾ കാരണം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വരും നാളുകളിൽ വീട്ടിലടങ്ങിയിരിക്കാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ വീട്ടിലടങ്ങിയിരിക്കുന്നതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വീട്ടിലിപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം എത്തിച്ചു തരാൻ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തു പോകാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ നമ്മുടെ അടുത്ത് തന്നെ ചെറിയ ചെറിയ കടകൾ ഉണ്ടാവും, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കടകൾ ഉണ്ടാവും. അത്തരം കടകളിലൊക്കെ വീട്ടിൽ നിന്ന് ഒരാൾ പോയി അങ്ങാടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് സാധനം മേടിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി, വീട്ടിൽ കയറുന്ന സമയത്ത് സർക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ള, ആരോഗ്യ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൈയൊക്കെ കഴുകി ഒന്ന് കുളിച്ച് ശുദ്ധിയായ ശേഷം വീട്ടിലുള്ള മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനും ആ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, വലിയ ബുദ്ധിമുട്ടിലോട്ടാണ്, വലിയ വിപത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നീട് അതിനെ കൈകാര്യം ചെയ്യാൻ ഒരു സർക്കാരിന് കഴിഞ്ഞെന്നു വരില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയൊക്കെ ആ നാട്ടിലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി അവിടുത്തെ ജനങ്ങളോട് മേലോട്ട് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. അത്രയും ഭീകരമായ അവസ്ഥയിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. ആ സ്ഥിതിയിലോട്ട് നമ്മുടെ നാടും എത്തിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നിലവിലെ ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ച കാര്യം തന്നെയാണെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇറങ്ങുമ്പോൾ ആ ആളുകളും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ്. അത്തരം ആളുകളും വലിയ കെയറോടുകൂടി തന്നെ ആയിരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് നിരവധി ആളുകൾ ഇറങ്ങി നടക്കേണ്ട, സന്നദ്ധ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കേണ്ട സാഹചര്യവും നമ്മുടെ നാട്ടിലില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. അതിന് ഒരു വാർഡിൽ ചുരുങ്ങിയ നിശ്ചിത സംഖ്യ ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ആളുകൾക്ക് അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലോട്ട് മാറിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ കോണ്ടാക്ടിൽ, അതായത് സമ്പർക്കം മൂലം വിദേശത്തു നിന്ന് വന്ന, ഇതുവരെയുള്ള നമ്മുടെ ഒരു സ്ഥിതി അനുസരിച്ച് വിദേശത്തു നിന്നുള്ള ആളുകൾക്ക് മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു ഗുണം നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാനില്ലായിരുന്നു. കാരണം അവരുടെ ചികിത്സ കഴിഞ്ഞാൽ പ്രശ്നം തീരും എന്നുള്ളൊരു ലെവലിലോട്ട് കാര്യങ്ങൾ പോയിരുന്നെങ്കിലും പിന്നീട് ഇതുപോലെ സമ്പർക്കത്തിലേർപ്പെട്ട ആളുകൾക്ക് രോഗമുണ്ടായി എന്ന് പറയുമ്പോൾ അവരുമായി സമ്പർക്കത്തിലേർപ്പെട്ട ആളുകളെ കൂടി നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം വന്നു. ഇനി അവരിൽ ആർക്കെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കാരാകുറിശി എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, ആ സ്ഥലത്ത് ഇതുപോലെ ഭീകരമായ ഒരു അവസ്ഥയാണുള്ളത്. അവിടെ രോഗം നിശ്ചയിക്കപ്പെട്ട വ്യക്തി നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്നും അതുപോലെ തന്നെ നിരവധി ആളുകളുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടു എന്നുള്ളതും വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നാട്ടിലും വലിയ പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് അവിടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ജുമുഅ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടി, പള്ളിയിൽ കൂടി എന്നുള്ള വാർത്ത കൂടി നമ്മൾ കേൾക്കുമ്പോൾ എത്രത്തോളം ഊളകളായിട്ടാണ് മനുഷ്യർ മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. നിലവിൽ നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഒന്നടങ്കം ജുമുഅയെ ആവശ്യമില്ലെന്നും വീട്ടിലിരുന്ന് ദുഹർ നമസ്കരിച്ചാൽ മതിയെന്നും പറയുമ്പോഴും സൗദി അറേബ്യ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ
കഅബയുടെ ചുറ്റുമടക്കമുള്ള സ്ഥലങ്ങളടക്കം ഇതുപോലെ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് മാറി നിൽക്കുമ്പോഴും നമ്മുടെ കേരളത്തിന്റെ ഇട്ടാവട്ടത്തുള്ള ചില ആളുകൾ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിശ്വാസവുമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. പടച്ചോനെ കാണിക്കാനാണെങ്കിൽ വീട്ടിലിരുന്ന് ദുഹറ് നിസ്കരിച്ചാലും പടച്ചോൻ കാണും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കേവല ബോധം പോലുമില്ലാതെ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം മൂളത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആളുകളെ എന്തായാലും കേരളത്തിലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അവിടെ കൂടിയിരുന്ന വാഹനങ്ങൾ ഒന്നടങ്കം എന്ത് ചെയ്തിട്ടുണ്ട്, പോലീസ് പിന്നെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള ആളുകളെ ഈ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മർദ്ദനങ്ങളെ കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മർദ്ദനം ചിലയിടങ്ങളിൽ ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ തന്നെ DGP പോലും പോലീസിന്റെ അത്തരത്തിലുള്ള പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. കാരണം DGP പറഞ്ഞത് ഇങ്ങനെയാണ്, പോലീസ് അതിരുവിടരുത് എന്ന് DGP വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൊണ്ടോട്ടിയിലെ മുനിസിപ്പൽ സെക്രട്ടറി അടക്കം ഇന്നലെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അനാവശ്യമായി പുറത്തിറങ്ങുന്ന ആളുകളെ മാന്യമായി പരിക്കേൽപ്പിക്കുന്നതിനോട് യോജിക്കുന്നു, അല്ലെങ്കിൽ അവരെ പിടിച്ച് നേരിട്ട് ജയിലിൽ കൊണ്ടുവിടുന്ന പരിപാടി അതും നല്ല കാര്യമാണ്. ശാരീരികമായി വേദനിപ്പിക്കാതെ നേരിട്ട് പിടിച്ച് ജയിലിൽ കൊണ്ടുവിടുന്ന സാഹചര്യമായാലും വലിയ പ്രശ്നമല്ല എന്നുള്ളതാണ്. പക്ഷേ അതിരുവിട്ടുകൊണ്ട് പോലീസുകാരും പെരുമാറുന്നതിനെ കുറിച്ച് ഇപ്പം എന്തായാലും DGP അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പോലീസിന് പണിയുണ്ടാക്കാൻ വെറുതെ നമ്മൾ എന്തിനു പുറത്തിറങ്ങണം എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലീസിനെ കുറ്റം പറയുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ മാക്സിമം നമ്മൾ അടങ്ങിയിരിക്കുക, വീട്ടിലടങ്ങിയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കുറച്ചു കാലത്തേക്ക് നമ്മൾ അടങ്ങിയിരുന്നാൽ ഒരു പക്ഷേ നമുക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. അതാണ് ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പറയാനുള്ളത്. അപ്പോ വരുന്ന വെള്ളിയാഴ്ചകളിലും ഒരു പക്ഷേ ഇതുപോലെ ജുമുഅ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതൊക്കെ വീട്ടിലിരുന്ന് ദുഹറ് നിസ്കരിക്കാൻ തയ്യാറാവുക എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. അതല്ലാതെ പള്ളിയിൽ കൂടിക്കൊണ്ടൊരു സമൂഹത്തിന് മൊത്തം ഒറ്റുകൊടുക്കുന്ന പ്രവൃത്തി നിങ്ങളിൽ പലരും എടുക്കുന്നത് മോശമാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് മദ്യം ലഭിക്കാത്തതിന്റെ പേരിൽ രണ്ട് മനുഷ്യർ ആത്മഹത്യ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആളുകൾ, അതായത് മദ്യാസക്തിയുള്ള ആളുകൾക്ക് ബന്ധപ്പെടാൻ വിമുക്തിയുടെ നമ്പർ കേരള സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വിമുക്തിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരാനുള്ള സംവിധാനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കേരള സർക്കാരും തയ്യാറാകുമെന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം മാനസിക വിഷമങ്ങളുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരോ ആരെങ്കിലും അത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, നമ്മുടെയൊക്കെ കേരളത്തിലെ പല വീടുകളിലും അത്തരം പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. മദ്യപിച്ച് വന്നുകൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവാം, മാന്യമായി മദ്യപിച്ചിരിക്കുന്നവരുണ്ടാകാം, മദ്യം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകാം, അത്തരം ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അത്തരം ആളുകൾ ഇത്തരം പ്രവൃത്തിയിലേക്ക് പോകുന്നതിന് പകരം അത്തരം ആളുകളെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം, മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അത്തരം ആളുകൾക്കും ഇതുപോലുള്ള സർക്കാർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ DYFI എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളടക്കം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ അത്തരം ആളുകളെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അല്ലാത്ത പക്ഷം അത് ആ രീതിയിൽ ആ പിന്നെ എന്താ പറയുക നിലയിൽ നിരവധി ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൊറോണ പിന്നെ ബാധിച്ചു ഇതുവരെ ഒരാൾ പോലും കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ കഠിനമായ പരിശ്രമം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള, പക്ഷേ ബീവറേജ് അടച്ചപ്പോഴേക്കും രണ്ടാളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പലരും പറയുന്നു ആത്മഹത്യ ചെയ്തത് വളരെ നന്നായി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് താല്പര്യമില്ലാത്തതിനെ നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ട് നോക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ സ്വാർത്ഥ താല്പര്യം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് അവരുടെ ബുദ്ധിമുട്ട് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റിയേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീടുകളിലോ നമ്മുടെ പരിസരത്തോ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ വളരെ കൃത്യമായി തന്നെ സർക്കാരിന്റെ വിമുക്തി സംവിധാനങ്ങളുമായി ബന്ധപ്പെടുത്താനുള്ള, എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുത്താനുള്ള ഇടപെടലുകളും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടുകാരും അതിന് തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരോടും പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ ഒരാൾ പോലും മടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. വീട്ടിൽ പട്ടിണിയാണെങ്കിൽ ഒരാൾ പോലും മടിക്കേണ്ട ആവശ്യമില്ല. സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ വളരെ കൃത്യമായി നമ്മോട് സൂചിപ്പിക്കുന്ന കാര്യം അതാണ്. ഒരാളോട് ചോദിക്കാൻ ഒരു പക്ഷേ പലർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം, അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ഒരു പൊതു സംവിധാനം ഒരുക്കിയത്. അപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി നമ്മുടെ പട്ടിണി മാറ്റാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ആ സംവിധാനം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും മടിക്കേണ്ടതില്ല, അത് നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം
കാരണം നമ്മൾ ഓരോരുത്തരും ആ കാര്യങ്ങളെ കാണേണ്ടത് എന്നുള്ളതും, പിന്നെ നിലവിൽ ചിലപ്പോൾ സർക്കാരിനോട് വിരോധമുള്ള ഇടതുവിരോധമുള്ള ചില സ്ഥലങ്ങളിലെങ്കിലും അത്തരം കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങാനുള്ള സംവിധാനം പോലും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പെട്ടെന്ന് തന്നെ ഇതൊരു മനുഷ്യന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് നിങ്ങളുടെ പിന്നെന്താ പറയുക രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള സമയമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രഖ്യാപിച്ച കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറാകണം, സന്നദ്ധമാകണം എന്ന് തന്നെയാണ്. അത് തയ്യാറാവാത്ത ഇടങ്ങളിൽ അവിടുത്തെ മറ്റു യുവജന പ്രസ്ഥാനങ്ങളും പ്രതിപക്ഷങ്ങളും ഒക്കെ ഒരുമിച്ചുകൊണ്ട് അതിനെതിരെ വളരെ കൃത്യമായ നടപടി എടുത്തു പോകാനുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളത് കൂടിയാണ് ഓരോരുത്തരോടും പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോ അത്രയൊക്കെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായി അതിജീവിക്കാൻ നമ്മൾ തന്നെയാണ് കരുതലെടുക്കേണ്ടത്. നമ്മൾ കരുതലെടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മുന്നേ നിൽക്കുന്ന സർക്കാരിനൊരു പക്ഷേ നമ്മൾ കൈവിട്ടുപോയാൽ സർക്കാരിനൊരു പക്ഷേ നമ്മളെ സംരക്ഷിക്കാനായെന്ന് വരില്ല എന്ന ബോധമാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.